ഹായ് ഫ്രണ്ട്സ്, മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാർ റെസിപ്പിയാണ് മാങ്ങ കൊണ്ടുള്ള അച്ചാർ. ഇതൊരു സമ്മർ സ്പെഷ്യലും കൂടിയാണ്. നമുക്കിപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ. ഇതാ, ഇതിന് വേണ്ടി ഞാൻ 4 മാങ്ങ എടുത്തിട്ടുണ്ട് ഇവിടെ. അതെല്ലാം തന്നെ നല്ലപോലെ കഴുകി തുടച്ച് അതിനെ ചെറുത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് നമുക്ക് പുരട്ടി ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഉപ്പെല്ലാം മാങ്ങയിൽ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഒരു അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അച്ചാറിന് ആവശ്യമുള്ള ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അച്ചാർ നമുക്ക് നല്ലെണ്ണം കുറച്ചും കൂടി ടേസ്റ്റ് തരും. ആ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കടുക് നല്ലപോലെ പൊട്ടിയത് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അളവെല്ലാം ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്, നോക്കണേ. അച്ചാറിടാൻ മിക്കവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്, എന്നാലും ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിൽ കാണിക്കുന്നുണ്ട്. ഇതാ, ഞാൻ ചുവന്ന മുളക് 2 പൊട്ടിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കരുവേപ്പിലയും. ഇതെല്ലാം ഇടുമ്പോൾ നമ്മുടെ ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചോളൂ, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള കുറച്ച് വെളുത്തുള്ളി. ഒത്തിരി വഴിട്ടൊന്നും അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊന്നും പോയി ഒന്ന് ചുരുങ്ങി കിട്ടിയാൽ മതി. നോക്കൂ, ഇതാ ഇതുപോലെ. ഇനി അതിലേക്ക് അതേ അളവിൽ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് അതുപോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു അലുമിനിയം പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. ഇനി ഞാനതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം എല്ലാം സിബിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണേ. ഇനി പൊടികളെല്ലാം ചേർത്തി കൊടുക്കാം. ഇതാ, ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നമ്മുടെ അച്ചാറിന് നല്ലൊരു കളർ കിട്ടും. അതിനുശേഷം കുറച്ച് എരിവുള്ള മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂണേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എരിവ് അധികം വേണ്ടവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് മഞ്ഞപ്പൊടി എല്ലാം തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് എണ്ണ നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ സിമ്മിൽ തന്നെ വെക്കാൻ നോക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയിൽ ഇട്ടുണ്ടല്ലോ, അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടികളെല്ലാം നല്ല വഴണ്ട് റോസ് മെല്ല പോയി. അതിനുശേഷം ഞാൻ 1/4 കപ്പ് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നോക്കൂ, ഇതാ തിളച്ച് നമ്മുടെ പൊടിയെല്ലാം കൂടി ആഡായി, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ. അതിൻ്റെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല, ചുമ്മാ കുറച്ച് മതിയാവും, 1/2 ടീസ്പൂൺ അങ്ങനെ. ഇനിയിപ്പോൾ നമ്മുടെ വിനീഗറെല്ലാം നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പെല്ലൊട്ട് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ മാങ്ങ അതിലേക്കിട്ട് പുരട്ടി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഓയിലെല്ലാം ഒന്ന് ഡമോളിലേക്ക് വന്ന് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, വറുത്ത പൊടിച്ച ഉലുവപ്പൊടിയാണേ. ഉലുവപ്പൊടി ഇടുമ്പോൾ അപ്പോൾ ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മതി. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട, അത് കയ്പ്പ് വരും. മിക്സ് ചെയ്ത് വീണ്ടും ഓരോ 5-10 മിനിറ്റ് സിമ്മിൽ തന്നെ വെച്ചതിന് ശേഷം ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വിനീഗറെല്ലാം ചേർത്തിട്ടല്ലോ, ആ പാത്രത്തിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവും. ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.